അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിള്ളാ. ബഹുമാനികളെ, ഹദ്ദാദിൻ്റെ ദിക്റുകളുടെ വിശകലനം തുടരുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഹദ്ദാദിൻ്റെ തുടക്കത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. ഫാത്തിഹ, ആയത്തുൽ കുർസി, ആമന റസൂൽ എന്ന പരിശുദ്ധ ഖുർആനിലെ വളരെ പവിത്രമായ സൂറത്തും ആയത്തുകളും ബഹുമാനപ്പെട്ടവരെ തുടക്കത്തിൽ തന്നെ കൊണ്ടുവന്നത് നാം കഴിഞ്ഞ ക്ലാസ്സിൽ മൊത്തത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. ദിക്റുകളുടെ രാജാവായ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്നതിനെ ദിക്റുകൾ തുടങ്ങുന്ന സമയത്ത് ആദ്യമായി പറഞ്ഞതിനെ കുറിച്ചും നമ്മൾ സൂചന പറഞ്ഞിട്ടുണ്ട്. ഹദ്ദാദിൻ്റെ തുടക്കം വളരെ ശുഭകരമാണ് എന്നുള്ളതിലേക്ക് സൂചന നൽകിക്കൊണ്ടുള്ള വിവരണമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞിരുന്നത്. ഇനി ഇൻഷാ അള്ളാ ഇന്ന് നമുക്ക് ഫാത്തിഹയെക്കുറിച്ച് അല്പം പറയാം. ഫാത്തിഹ എന്ന് പറയുന്നത് അതിൻ്റെ മനോഹാരിതയും മൂല്യവും നമ്മൾ ചെറുപ്പത്തിലെ പരിചയമുള്ള അല്ലെങ്കിൽ ചെറുപ്പത്തിലെ മനപ്പാടമുള്ള ചെറുപ്പത്തിലെ ഉപയോഗിച്ചു വരുന്ന ഒരു സൂറത്ത് എന്നുള്ള നിലക്ക് പലപ്പോഴും അതിൻ്റെ മൂല്യം നമ്മൾ അറിയാതെ പോകാറുണ്ട്. അതുകൊണ്ട് ഫാത്തിഹയെക്കുറിച്ച് അല്പം പഠിക്കേണ്ടതുണ്ട് എന്ന നിലക്ക് ഇന്നത്തെ ക്ലാസ് നാം അതുപോലെ അടുത്ത ക്ലിപ്പ് കൂടെ ഫാത്തിഹയെക്കുറിച്ച് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു തആല നമുക്ക് അള്ളാഹു ബഹുമാനിച്ച എന്തെല്ലാം വിഷയങ്ങളുണ്ടോ പരിശുദ്ധ ഖുർആൻ തന്നെ അവകളിൽ ചില സൂറത്തുകൾ തന്നെ ചില ആയത്തുകൾ തന്നെ അള്ളാഹുവിൻ്റെ ചില പ്രത്യേകമായ ബഹുമാനങ്ങളും സവിശേഷതകളും ഉൾക്കൊള്ളുന്നതാണ്. അത് അതേപോലെ മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഫാത്തിഹ എന്ന് പറയുന്ന ആ നാമം തന്നെ നമുക്ക് വലിയ സന്തോഷങ്ങളാണ് പ്രദാനം ചെയ്യുന്നത്. ഫാത്തിഹ എന്ന് പറഞ്ഞാൽ തുറക്കുന്നത്, വിജയം നൽകുന്നത്, തുറസ് നൽകുന്നത് എന്നൊക്കെ നമ്മൾ സാധാരണഗതിയിൽ അതിന് അറബി വാക്ക് എന്ന നിലക്ക് നമ്മൾ അർത്ഥം വെക്കാറുണ്ട്, പറയാറുണ്ട്. എന്നാൽ ഒരുപാട് ഫത്തഹകൾ, തുറസ്സുകൾ നൽകുന്ന ഒരു മഹോന്നതമായ ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. ആത്മീയമായും ഭൗതികമായും നമുക്ക് വലിയ തുറസ്സുകൾ സമ്മാനിക്കുന്ന, നമ്മുടെ ഒരുപാട് വിജയത്തിന് കാരണമാകുന്ന, വിജയ നിധികളുടെ താക്കോലായി മാറുന്ന ഒന്നാണ് ഫാത്തിഹ സൂറത്ത് എന്ന് നമുക്ക് ഇൻഷാല്ല ഈ വിവരണങ്ങളിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. ഫാത്തിഹയെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞ ഒരു ശൈലി കൂടെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു പറയുന്നത് വലക്കത് ആത്തൈനാക സബ്അ മിനൽ മസാനി വൽ ഖുർആൻ അല്ലാദീം. മുത്തുനബിയെ, നിങ്ങൾക്ക് നാം 7 ആവർത്തിച്ചു വരുന്ന ആയത്തുകളെ നൽകിയില്ലേ, പരിശുദ്ധ ഖുർആനുൽ അലീമിനെയും നൽകിയില്ലേ എന്ന് ഒരു സ്ഥലത്ത് അള്ളാഹു പറയുന്നുണ്ട്. ആ സ്ഥലം ഹസീന, ആ സ്ഥലം നമുക്ക് അറിയാം. പരിശുദ്ധ ഖുർആനിൽ വളരെ ശ്രദ്ധേയമായ ആയത്തായി മഹാന്മാർ പഠിപ്പിക്കുന്ന ഒരു ആയത്താണ് വലക്കത് ആത്തീനാക്ക സബ്അ മിനൽ മസാനി എന്നത്. ഫാത്തിഹ സൂറത്തെ കുറിച്ച് അങ്ങനെ മുത്തുനബിയോട് പറയാനുള്ള പക്ഷാത്തരം പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ഒരുമിച്ചിരുന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന വേളയിൽ, ആ സമയത്ത് മക്ക രാജ്യം എന്ന് പറയുന്നത് പഴയ കാലത്ത് ഒരുപാട് ക്ഷാമങ്ങളെ കൊണ്ടുമൊക്കെ പ്രയാസപ്പെടുന്ന ഒരു ചുറ്റുപാടായി ആയിരുന്നല്ലോ. ആ സമയം പരിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്, 2 യാത്രകൾ, ബിസിനസ് യാത്രകൾ, അഥവാ അറബികൾ ചില സീസൺ പീരീഡുകളിൽ ഒന്നിച്ച് കാഫിലകളായി സംഘം ചേർന്നുകൊണ്ട് കച്ചവട മുതലുകളുമായി കൊണ്ട് വിൽപ്പനക്ക് പോകും. ഷാമിലും അതുപോലുള്ള സ്ഥലങ്ങളിലുമൊക്കെ പോയി വലിയ ബിസിനസ് നടത്തി തിരിച്ചു വരുന്ന രംഗം, അത് മക്കാർക്ക് വലിയ ഒരു ഉത്സവമാണ്, ആഘോഷമാണ്. ആ നിലക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബത്തിനോടൊപ്പം വളരെ ക്ഷാമകരമായ അഥവാ പ്രയാസത്തിൽ അള്ളാഹുവിൻ്റെ പരീക്ഷണാർത്ഥം മുഅ്മിനീങ്ങൾക്ക് ഒരുപാട് സങ്കീർണതകളും വിഷമങ്ങളും അനുഭവിക്കേണ്ടതുണ്ടല്ലോ. ആ നിലക്കുള്ള പ്രയാസങ്ങളിൽ കഴിയുന്ന സമയത്താണ് ഒരു യാത്ര കഴിഞ്ഞുകൊണ്ട് അബൂജഹലും സംഘവും മക്കയിലേക്ക് തിരിച്ചു വരുന്നത്. 7 യാത്രാ സംഘങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. 7 യാത്രാ സംഘങ്ങൾ വലിയ കച്ചവട മുതലുകളുമായി തിരിച്ചു വരുന്ന ആ രംഗം, അതിനെക്കുറിച്ച്
മഹാന്മാരൊക്കെ മുഫസ്സിരീങ്ങളൊക്കെ പറയുന്നുണ്ട്. അവരിങ്ങ് കടന്നു വരുന്ന സമയത്ത് സ്വഹാബത്തും ആളുകളൊക്കെ പറയാൻ തുടങ്ങി, ഹാദാ കാഫിലത്തു ബനി ഉമയ്യ വഹാദി കാഫിലത്തു ബനി ഹാഷിം ഹാദി കാഫിലത്തു ബനിയാദി, ഇത് ഇന്ന കുടുംബക്കാരുടെ പിന്നെ യാത്രാ സംഘമാണ്, ബിസിനസ് ഗ്രൂപ്പാണ്, ഇത് ഇന്ന ബിസിനസ് ഗ്രൂപ്പാണ്, ഇന്ന കുടുംബത്തിന്റെ ബിസിനസ് ഗ്രൂപ്പാണ്. ഇങ്ങനെ ഏഴ് വലിയ ബിസിനസ് ഗ്രൂപ്പായ യാത്രാ സംഘങ്ങൾ മക്കയിലേക്ക് തിരിച്ചു വരുന്ന രംഗം കണ്ടുകൊണ്ട്, ആ രംഗത്തെ മനോഹരമായ കാഴ്ച കണ്ടുകൊണ്ട് സ്വഹാബത്തും നിബിധങ്ങളും ഒക്കെ അങ്ങോട്ട് ശ്രദ്ധിച്ചപ്പോൾ, സ്വാഭാവികമായും മനുഷ്യ സഹജമായി മനസ്സിന്റെ ഉള്ളിൽ ഒരു പ്രയാസം, വലിയ കോപ്പും കോളുമായി അവർ ആഘോഷത്തോടുകൂടെ കടന്നു വരുമ്പോൾ, മുഅ്മിനീങ്ങൾ വിശ്വാസികൾ പട്ടിണികളിലും പ്രയാസങ്ങളിലുമാണല്ലോ, ആ ഒരു പ്രയാസം നിറഞ്ഞ മനസ്സുമായി ഈ യാത്രാ സംഘത്തിന്റെ ആഘോഷങ്ങളെ നോക്കി നിൽക്കുന്ന സ്വഹാബത്തിന്റെ നേർക്കാണ് പരിശുദ്ധ ഖുർആൻ ഇറങ്ങിക്കൊണ്ടല്ലാഹു പറയുന്നത്, വലക്കത് ആത്തൈനാക സബ്അൻ മിനൽ മസാനി വൽ ഖുർആൻ അല്ലാദി, നിങ്ങൾ എന്തിനാണ് ഈ ഭൗതികമായ ഈ താൽക്കാലിക സുഖങ്ങളും സൗകര്യങ്ങളുമായ ഈ കാഫിലകളുടെ യാത്രാ സംഘങ്ങളുടെ ആഘോഷത്തിന്റെ പേരിൽ ഇത്ര വേദനിക്കേണ്ട കാര്യം, അതിലേക്ക് ഇത്ര ശ്രദ്ധ കൊടുക്കേണ്ട കാര്യം എന്താണ്? നിങ്ങൾക്ക് ഏഴ് ആവർത്തിച്ചു വരുന്ന ആയത്തുകളെ നാം സമ്മാനിച്ചിട്ടില്ലേ? കണ്ടോ, ഇത്രയും വലിയ ഭൗതികമായ എല്ലാ സൗകര്യങ്ങളെയും മറികടക്കാൻ പറ്റിയ വലിയ മുത്ത് നിങ്ങൾക്ക് നാം സമ്മാനിച്ചിട്ടില്ലേ? ഫാത്തിഹ സൂറത്തിന്റെ ബഹുമതി മനസ്സിലാക്കാൻ കൂടുതലൊന്നും ആവശ്യമില്ല, ബുദ്ധിയുള്ളവർക്ക് ഈ ഒരു ആയത്ത് തന്നെ ഫാത്തിഹ സൂറത്തിന്റെ മൂല്യം മനസ്സിലാക്കാൻ ധാരാളം മതി. ഭൗതികമായോ അല്ലെങ്കിൽ അതുപോലെയുള്ള മനുഷ്യനെ ആഹ്ലാദത്തിന്റെ തിരമാലകൾ ചാർത്തുന്ന എന്ത് പദ്ധതികളുണ്ടെങ്കിലും അവകൾക്കെല്ലാം മുകളിൽ നിൽക്കുന്ന ഒരു വലിയ സമ്മാനമാണ്, ഉപഹാരമാണ് ഫാത്തിഹ സൂറത്ത് എന്നാണ് ഈ ആയത്ത് നമ്മെ ഉദ്ഘോഷിക്കുന്നത്. സഹോദരന്മാരെ, അപ്പോൾ ഫാത്തിഹ സൂറത്തിന്റെ മൂല്യം മനസ്സിലാക്കി കൊടുത്തതല്ലാഹു അങ്ങനെയാണ്. ഇനി നമ്മൾ കൂടുതലൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നിർബന്ധമായും ഓരോ ദിവസത്തിലും 17 തവണ ഓതൽ നിർബന്ധമായ ഒരേ ഒരു സൂറത്ത് പരിശുദ്ധ ഖുർആനിൽ 113 സൂറത്തുകളിൽ ഒരേ ഒരു സൂറത്ത് മാത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ദിവസേന 17 തവണ ഓതൽ നിർബന്ധമായി നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്. അത് ഫാത്തിഹ സൂറത്താണ്. ഒരു ദിവസം 17 തവണ ഫാത്തിഹ സൂറത്ത് ഓതാത്ത മനുഷ്യൻ അവൻ വലിയ കുറ്റവാളിയായി പരിശുദ്ധ ഖുർആൻ കണക്കാക്കുന്നു. പരിശുദ്ധ ഖുർആനിൽ അൽബക്കറയുണ്ട്, ആലുംറാനുണ്ട്, യാസീനുണ്ട്, ഇഖ്ലാസ് ഉണ്ട്, എല്ലാ മനോഹരമായ സൂറത്തുകൾ ഉണ്ടെങ്കിലും ഒരു ദിവസം ഒരു തവണ പോലും ഓതൽ അവകളൊന്നും നിർബന്ധമില്ല. സുന്നത്താണ്, പുണ്യമാണ്, മൂല്യമുള്ളതാണ്, അതൊക്കെ വേറെ കാര്യം, നിർബന്ധമായിട്ടില്ല. ചൊല്ലിയില്ലെങ്കിൽ കുറ്റമാണ്, കുറ്റവാളിയാണ് എന്ന് വിധിക്കപ്പെടുന്ന ഒരേ ഒരു സൂറത്ത്, അത് പരിശുദ്ധ സൂറത്തുൽ ഫാത്തിഹയാണ്. അതുകൊണ്ട് ഫാത്തിഹ സൂറത്തിന്റെ മൂല്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ നോക്ക്, ഉമ്മുൽ കിതാബ്, ഫാത്തിഹ സൂറത്തിന് 30 നാമങ്ങളുണ്ട്, 30 പേരുകളുണ്ട്. അത് തന്നെ ഫാത്തിഹ സൂറത്തിന്റെ ബഹുമാനങ്ങളെ വിളിച്ചോതുന്നതാണ്, അതിന്റെ സവിശേഷതകളെ വിളിച്ചോതുന്നതാണ്. അതിൽപ്പെട്ട ഒരു മനോഹരമായ പേരാണ് ഉമ്മുൽ കിതാബ്. ഉമ്മുൽ കിതാബ് എന്ന് ഫാത്തിഹ സൂറത്തിന് പേര് വന്നു. എന്താ ഉമ്മുൽ കിതാബ് എന്ന് പേര് പറയാൻ കാരണം? അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഗ്രന്ഥങ്ങളെ സൂചിപ്പിച്ചുകൊണ്ടാണ് കിതാബ് എന്ന് പറയുന്നത്. അതിന്റെ ഉമ്മയാണ്, അതിന്റെ അടിത്തറയാണ്, അതിന്റെ അടിസ്ഥാനമാണ്. ഒരു സന്താനത്തെ സംബന്ധിച്ചിടത്തോളം ഉമ്മയോടുള്ള ബന്ധം നമുക്കറിയാമല്ലോ. ഇതേ പ്രകാരം വേദഗ്രന്ഥങ്ങളുടെ എല്ലാറ്റിൻ്റെയും ഉമ്മയായി പരിശുദ്ധ ഖുർആൻ നിശ്ചയിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മൾക്ക് കാണാൻ കഴിയും, മഹാനയമം ബൈഹഖി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ഷുഅബിൽ ഈമാനിൽ ഉദ്ധരിച്ച ഹദീസിൽ കാണാൻ കഴിയും, അൻസറല്ലാഹു മിഅത്തൻ വഅർബഅത്ത കുതുബ്, അള്ളാഹു സുബ്ഹാനഹു വതആല 100 ഏടുകളെയും 4 ഗ്രന്ഥങ്ങളെയും ഇറക്കിയിട്ടുണ്ട്. എന്നാൽ വഅഊദാ ഉലൂമഹ അർബഅത്തൻ, ആ 104 വേദഗ്രന്ഥങ്ങളുടെ സമാഹാരമായി 4 ഗ്രന്ഥങ്ങളെ അള്ളാഹു തആല ആക്കി വെച്ചു. ആ 4 ഗ്രന്ഥങ്ങളുടെയും സമാഹാരമായി പരിശുദ്ധ ഖുർആൻ ആക്കി വെച്ചു. പരിശുദ്ധ ഖുർആനിന്റെ സമാഹാരമായി, അതിൻ്റെ ആകത്തുകയായി
അതിൻ്റെ ആശയങ്ങളുടെ മൊത്തം സമാഹാരമായി സൂറത്തുൽ ഫാത്തിഹയെ അള്ളാഹു നിക്ഷയിച്ചു. ഇതൊക്കെ ഹദീസാണ്. ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ശുഅബുൽ ഈമാനിൽ ഉദ്ധരിക്കുന്നു. അപ്പോൾ നബി തങ്ങൾ പറയുന്നത് ഫമൻ അരിമ തഫ്സീറഹ കാന കമൻ അരിമ തഫ്സീറ ജമീ അൽ കുതുബിൽ മുനസ്സല. ഫാത്തിഹ സൂറത്തിൻ്റെ വിശദീകരണം ഒരാൾ പഠിച്ചാൽ അവൻ എല്ലാ ഇവിടെ അവതരിക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളുടെ മൊത്തം വിശദീകരണം അവൻ പഠിച്ചു കഴിഞ്ഞു എന്നാണ്. ഉമ്മുൽ കിതാബ് നമുക്ക് നമ്മുടെ കയ്യിൽ ചെറുപ്പത്തിലെ കിട്ടിയത് കൊണ്ട് നമുക്കതിൻ്റെ വില മനസ്സിലാകുന്നില്ല. ഈ ലോകത്തല്ലാത്താല ഇറക്കിയ സന്മാർഗ ദർശനം നടത്തിയിട്ടുള്ള എല്ലാ ഗ്രന്ഥങ്ങളുടെയും ആകത്തുക ആ ഒരു കൊച്ചു സൂറത്തിന്റെ ഉള്ളിൽ അള്ളാഹു ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇതുകൊണ്ടാണല്ലോ നമുക്കറിയാം മഹാനായ ഇമാം അബ്ദുൽ വഹാബ് ഷാറാനി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ലുഹൂദുൽ മുഹമ്മദിയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി പഠിപ്പിച്ചു. മഹാനായ അഫ്ളലുദ്ദീൻ റളിയല്ലാഹു അൻഹു സൂറത്തുൽ ഫാത്തിഹയിൽ നിന്ന് മാത്രം 240,000 ചില്ലറ മസ്അലകൾ അതിൽ നിന്ന് അത്രയും ഇൽമുകൾ അതിൽ നിന്ന് കടഞ്ഞെടുത്ത് തന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അഫ്ളലുദ്ദീൻ റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്, ആരിഫാണ്. എങ്കിലും അവര് സ്വഹാബത്തോളം വലിയവരല്ല. അപ്പൊ സ്വഹാബത്തിന്റെ അറിവത്രയായിരിക്കും. സ്വഹാബത്തുകളെല്ലാം കൂടിയാലും ബഹുമാനപ്പെട്ട സ്വഹാബിമാരുടെ കൂട്ടത്തിൽ അറിവിന്റെ നിറകുടമായി മുത്തനബി തങ്ങൾ തന്നെ പരിചയപ്പെടുത്തിയ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പോലുള്ള മഹത്തുക്കളെ പോലെ അല്ല എല്ലാ സ്വഹാബിമാരും. അവരും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാണ്ഡിത്യത്തിന്റെ അറിവിന്റെ ഒരു ചെറിയ ശകലം മാത്രമാണ്. അപ്പോൾ ഫാത്തിഹ സൂറത്തിന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരണം എഴുതിയാൽ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് വിശദീകരിച്ചാൽ എത്ര അറിവുകൾ അതിൽ നിന്ന് നമുക്ക് കിട്ടാനുണ്ടാകും. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു വിശദീകരിച്ചാൽ എത്ര അറിവ് കിട്ടാനുണ്ടാകും. 240,000 ചില്ലറ അറിവുകൾ ഫാത്തിഹ സൂറത്തിൽ നിന്ന് മാത്രം മഹാനായ അഫ്ളലുദ്ദീൻ റളിയല്ലാഹു അൻഹു നമുക്ക് സമൂഹത്തിന് സമർപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ബഹുമാനപ്പെട്ട ഇമാം അബ്ദുൽ വഹാബ് ഷാറാനി റളിയല്ലാഹു അൻഹു പറയാണ്, വദക്കർന മിൻഹാ ഫീ കിതാബിനൽ മുസമ്മ ബിതംബീഹിൽ അഗബിയായ ഇലാ കുത്രത്തിൻ മിൻ ബഹ്രി ഉലൂമിൽ ഔലിയ. ഔലിയാക്കന്മാരുടെ അറിവുകളാകുന്ന സമുദ്രങ്ങളുടെ തുള്ളികളെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന ഒരു ഗ്രന്ഥം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഗ്രന്ഥത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് സലാസത്ത് ആലാഫി ഇൽമിൻ. ബഹുമാനപ്പെട്ട അഫ്ളലുദ്ദീൻ റളിയല്ലാഹു അൻഹു ഫാത്തിഹ സൂറത്തിൽ നിന്ന് കടഞ്ഞെടുത്ത 240,000 ചില്ലറ അറിവിൽ നിന്ന് 3,000 അറിവ് ഞാൻ ആ കിതാബിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ലാ യഅഖിലുഹൽ ഇൻസാൻ, മനുഷ്യന് എല്ലാ മനുഷ്യന്മാർക്കും അത് ശരിക്കും മനസ്സിലാക്കാൻ കഴിയില്ല, ആരും മനസ്സിലാക്കിയിട്ടില്ല. ഇതിലം യഖ്തുർ ലഹു അലാ ബാലിൻ, ഒരാളുടെയും ചിന്താ മണ്ഡലത്തിൽ കടന്നു വരാത്ത അറിവുകളുടെ അത്ഭുതമായ വിജ്ഞാന വിസ്മയമായ ഏറ്റവും നല്ല 3,000 അറിവുകൾ ആ ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ട അഫ്ളലുദ്ദീൻ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഫാത്തിഹ സൂറത്തിന്റെ അർത്ഥങ്ങളിൽ പെട്ടത് ഞാൻ അതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനിത് ഇൻഷാല്ലാ ഫാത്തിഹ സൂറത്ത് മുഖേന നമുക്ക് ആത്മീയമായി എങ്ങനെയെല്ലാം നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ പറ്റും, ഭൗതികമായി എങ്ങനെയെല്ലാം നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ പറ്റും എന്നതിനെ കുറിച്ചൊക്കെ ഇൻഷാല്ലാ അടുത്ത ക്ലിപ്പിൽ ഞാൻ പറയുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പറയുന്നത് മൊത്തത്തിൽ ഫാത്തിഹ സൂറത്തിന്റെ മൂല്യം നമ്മുടെ സമൂഹം മനസ്സിലാക്കാതെ പോയിട്ടുണ്ട്. 17 തവണ പരിശുദ്ധ ഖുർആൻ, അതും പരിശുദ്ധ ഖുർആനിൽ 17 തവണ ഓതൽ നിർബന്ധമായ സൂറത്ത് എന്ന് മാത്രം നമ്മൾ അതിനെ പഠിച്ചാൽ പോരാ, പിന്നെയോ? അള്ളാഹു സുബ്ഹാനഹു വതആലയോടുള്ള മുനാജാത്ത് എന്ന പേരിൽ അള്ളാഹു നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ശാരീരികമായ ആരാധനകളുടെ ഏറ്റവും പ്രധാന കർമ്മമാകുന്ന ഖിയാം, നൃത്തം. ഏത് നൃത്തം? ഒരു കുറ്റവാളി ഒരു യജമാനന്റെ മുന്നിൽ വളരെ വിനയാന്വിതനായി കൈകൂപ്പി നിൽക്കുന്ന ആ നൃത്തം, ഒരു വിനയത്തിന്റെ നൃത്തം. ആ നൃത്തത്തിൽ പടച്ചവന്റെ മുമ്പിൽ പറയാൻ പറ്റിയ ഏറ്റവും നല്ല മന്ത്ര മധുരതരമായ ഏറ്റവും നല്ല ഒരു മന്ത്രമാണ് ഫാത്തിഹ സൂറത്ത്. നോക്ക്, നിങ്ങൾ 17 തവണ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് അള്ളാഹു ചൊല്ലിപ്പിക്കുകയാണ്, 17 തവണ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് അള്ളാഹു ചൊല്ലിപ്പിക്കുകയാണ്,
17 തവണ അർറഹ്മാൻ ഇർറഹീം എന്നല്ലാഹു ചൊല്ലിപ്പിക്കുകയാണ്. ഞാൻ ഓരോന്നിന്റെ വിശദീകരണം പറയുമ്പോൾ സമയം വൈകിപ്പോകും. ഒരു ബിസ്മില്ലാഹിർ റഹ്മാൻ ഇർറഹീം എന്ന ആ ഒരൊറ്റ ആയത്തിന്റെ മഹത്വം തന്നെ മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹുവിനെ തൊട്ട് ഇമാം ദൈലമി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ കഴിയും. മുത്തർമി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് ഒരു തവണ ഒരു മനുഷ്യൻ ചൊല്ലിയാൽ കുതിബ ലഹു ബികുല്ലി ഹർഫിൻ അർബഅത്തു ആലാഫി ഹസന, അതിൽ നിന്ന് ഓരോ അക്ഷരങ്ങൾക്കും 4000 നന്മകൾ എഴുതപ്പെടുന്നു. ഓരോ അക്ഷരങ്ങൾക്കും 4000 തിന്മകളെ ഡിലറ്റ് ചെയ്യപ്പെടുന്നു, കഴിഞ്ഞോ കഴിഞ്ഞില്ല. അവന് ഓരോ അക്ഷരങ്ങൾക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതിൽ ഓരോ അക്ഷരങ്ങൾക്കും പകരമായി 4000 പദവി കയറ്റം പ്രൊമോഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഒരൊറ്റ വട്ടം ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് ചൊല്ലുക വഴി കിട്ടുന്ന നേട്ടങ്ങളുടെ പെരുമഴകളിൽപ്പെട്ട ഒരു ഒറ്റ ഹദീസിൽ വന്നത് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്നതിനെ കുറിച്ച് വിനീതനായ സാധുവായ ഞാൻ ഒരുപാട് തവണ എൻ്റെ വിനീതനായ എൻ്റെ പ്രസംഗങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ബിസ്മില്ലാഹി വൽഹംദുലില്ല എന്ന് ദിക്റൊക്കെ നമ്മുടെ ഹദ്ദാദിൽ വരുന്നുണ്ടല്ലോ, നമുക്ക് അവിടെ വെച്ച് നമുക്ക് സംസാരിക്കാം. ഇപ്പോൾ ഞാൻ പറയുന്നത്, അങ്ങനെ അള്ളാഹു അത്രയും മൂല്യവത്തായ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഞാൻ പറയേണ്ട ആവശ്യമില്ല. അൽഹംദുലില്ലാഹി തംലഉൽ മീസാൻ, അൽഹംദുലില്ലാഹി തംലഉൽ മീസാൻ, മീസാൻ നിറക്കുന്നു അൽഹംദുലില്ലാഹി എന്നുള്ളത്. അത്രയും മനോഹരമായ ദിക്റുകൾ 17 തവണ ചൊല്ലിപ്പിക്കുന്നു. ഞാൻ പറയുന്നത് ഫാത്തിഹ സൂറത്തിന്റെ മൂല്യമാണ്. ഒറ്റ കാര്യം കൂടെ ഞാൻ പറയാം. മുത്തരബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇൻഷാല്ലാ ആമന റസൂലുമായി ചേർത്ത് വെച്ചുകൊണ്ടൊരു ഹദീസ് നമുക്ക് പറയേണ്ടതുണ്ട്. അപ്പോൾ ഫാത്തിഹ സൂറത്തിന്റെ വളരെ മനോഹരമായ അതിന്റെ മൂല്യത്തെ സ്വഹാബത്തിന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുത്തരബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് ഇൻഷാല്ലാ ആമന റസൂൽ പറയുമ്പോൾ നാം ഓതുന്നുണ്ട്. അതിനപ്പുറം ഒരു ഹദീസ് ഞാൻ ഇവിടെ പറയാം. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട അബൂ സഈദ് ഇബ്നുൽ മുഅല്ല റളിയല്ലാഹു അൻഹു സ്വഹാബി വര്യനാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ പള്ളിയിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് സുന്നത്ത് നിസ്കാരമാണ്, മുത്തനബി എന്നെ വിളിച്ചു. ഞാൻ മറുപടി കൊടുക്കാൻ കഴിഞ്ഞില്ല നിസ്കാരത്തിലല്ലേ. പിന്നെ ഞാൻ മുത്തനബിയുടെ അടുക്കൽ ചെന്നു, ഞാൻ നിസ്കരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്തജീബുലില്ലാഹി വലി റസൂലി ഇദാ ദഅക്കും, അള്ളാഹും റസൂലും വിളിച്ചാൽ മറുപടി കൊടുക്കണം എന്നല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞു. ആ പറഞ്ഞതിൻ്റെ അർത്ഥങ്ങൾ പലതാണ്. വിശദമായി ആ മുത്തുനബിയുടെ ബഹുമാനങ്ങളും മുത്തുനബിയോട് അനുയായികൾ കാണിക്കേണ്ട ആദരവുകളും ഒക്കെ ആ ഒരു ആയത്തിൽ നിന്ന്, ആ ഒരു മുത്തുനബിയുടെ സന്ദേശത്തിൽ നമുക്ക് പഠിക്കാൻ മാത്രമുണ്ട്. ഇരിക്കട്ടെ, ഞാൻ പറയുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ സ്വഹാബിമോട് പറയാനില്ല, അല്ലിമന്നക സൂറത്തൻ ഹിയ അഅലമു സൂറത്തിൻ ഫിൽ ഖുർആൻ ഖബ്റാൻ തഖ്റുജ മിനൽ മസ്ജിദ്. ശരി, ഇരിക്കട്ടെ, നീ പള്ളിയിൽ നിന്ന് പുറത്തു പോകുന്നതിന് മുമ്പേ ഈ പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ ഏറ്റവും ബഹുമാനമുള്ള, ഏറ്റവും കനമുള്ള ഒരു സൂറത്ത് നിനക്ക് ഞാൻ പഠിപ്പിച്ചു തരാം. അങ്ങനെ മുത്തനബി എന്റെ കൈ പിടിച്ചു. സ്വഹാബി പറയാ, ഞങ്ങളിങ്ങനെ പള്ളിയിൽ ഇങ്ങനെ സഹവസിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഞാൻ പുറത്തു പോകാൻ വേണ്ടി ഉദ്ദേശിക്കുമ്പോൾ ഞാൻ മുത്തനബിയോട് ചോദിച്ചു, ഇന്നക്ക കുൽത്തല വാല്യം എന്ന കാർണമ സൂറത്തിൻ ഫിൽ ഖുർആൻ, സൂറത്തിലെ ഏറ്റവും മുഖ്യമായൊരു സൂറത്ത് പഠിപ്പിച്ചു തരാമെന്ന് മുത്തനബി എന്നോട് കരാർ ചെയ്തിരുന്നല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതെ, അത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഫാത്തിഹ സൂറത്തിന്റെ പേരായിട്ട് അത് ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് ആ സൂറത്താണ് ഹിയ സബ്ഉൽ മസാനി വൽ ഖുർആനുൽ അസീമുൽ ലദീ ഊതീതുഹു. അത് സബ്ഉൽ മസാനി എന്ന ടൈറ്റിൽ കിട്ടിയ സൂറത്താണ്, ഖുർആനുൽ അസീം എന്ന് അല്ലാഹു വിശേഷിപ്പിച്ച സൂറത്താണ്, എനിക്ക് അല്ലാഹു നൽകിയിട്ടുള്ള മനോഹരമായ സൂറത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഏ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ലം യുൻസൽ ഫി തൗറാത്തി വലാ ഫിൽ ഇൻജീലി വലാ ഫി സബൂരി വലാ ഫിൽ ഫുർഖാനി മിസ്ലുഹാ, വേദഗ്രന്ഥങ്ങളിലൊന്നും ഇതുപോലെയുള്ള ഒരു സൂറത്ത് വേറെ അവതരിക്കപ്പെട്ടിട്ടില്ല. അത്രയും മനോഹരമായ സൂറത്താണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇത് ജീവിതത്തിൽ ഇതിന്റെ നേട്ടങ്ങളെല്ലാം കൊയ്തെടുക്കാൻ നമുക്ക് തോഫിക്ക് നൽകുമാറാകട്ടെ. ഒരു ആമുഖമാണ് നടത്തിയിട്ടുള്ളത്. ഇൻഷാല്ലാ ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എങ്ങനെയെല്ലാം ഭാഗ്യശാലികളാകാം എന്നതിനെ കുറിച്ച് അടുത്ത ക്ലിപ്പിൽ നമുക്ക് പറയാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.